ഇവിടെ തമ്മിലടി. ഡിസിസി അധ്യക്ഷ പ്രഖ്യാപനത്തിൽ കോൺഗ്രസിൽ പരസ്യപോരിനിറങ്ങി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും. ഫലപ്രദമായ ചർച്ചകൾ നടക്കാതെയാണ് ഡിസിസി അധ്യക്ഷന്മാരുടെ പട്ടിക പുറത്തിറക്കിയതെന്ന് ഇരു നേതാക്കളും തുറന്നടിച്ചു. എന്നാൽ രണ്ടുപേർ എല്ലാം നിശ്ചയിച്ചിരുന്ന കാലം മാറിയെന്ന പ്രഖ്യാപനം നടത്തിയായിരുന്നു കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വിമർശനങ്ങളെ തള്ളിയത്. ഇവിടെ ഫലപ്രദമായ ചർച്ച നടന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. അതിനകത്തെല്ലാം ഉണ്ട്. കൂടിയാലോചന നടന്നിട്ടില്ലെന്ന് മാത്രമല്ല, നടക്കാത്തത് നടത്തിയെന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയോടും എന്നോടും പറഞ്ഞത് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ്, പക്ഷെ അത് പാലിക്കപ്പെട്ടിട്ടില്ല. അതൃപ്തികൾ പുകഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും ഈ പ്രതികരണങ്ങൾ അപ്രതീക്ഷിതമായിരുന്നു. ഇരുവരുടെയും പരസ്യ വിമർശനങ്ങളെ തള്ളി കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ പിന്നാലെ രംഗത്തെത്തി. ചർച്ച നടന്നിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത് അസത്യം. ഉമ്മൻചാണ്ടിയെ വിളിച്ചപ്പോൾ നൽകിയ പേരുകൾ ഡയറിയിൽ എഴുതി. ഇത് ഉയർത്തിക്കാട്ടി സുധാകരന്റെ തിരിച്ചടി. ഞാനും ഉമ്മൻചാണ്ടി രണ്ട് തവണയും ചർച്ച നടത്തിയിട്ടുണ്ട്. ആ രണ്ട് തവണ ചർച്ച നടത്തിയപ്പോഴും ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ ആളുകളുടെ പ്രപ്പോസൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതേ ഇത് ഞാൻ അദ്ദേഹം പറയുമ്പോൾ ഡയറിയിൽ എഴുതി വെച്ചതാണ്. രമേശ് ചെന്നിത്തലയുമായി ഞാൻ രണ്ട് തവണ സംസാരിച്ചിട്ടുണ്ട്. ഓരോ സ്ഥാനാർത്ഥിയെ കുറിച്ചും ഓരോ ജില്ലയെ കുറിച്ചും രമേശുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ചർച്ച നടന്നില്ല എന്ന് പറയുന്നത് അസത്യം, വാസ്തവ വിരുദ്ധം. എന്നാൽ രമേശ് ചെന്നിത്തല ലിസ്റ്റ് തന്നില്ല. ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം മനോവിഷമമുണ്ടാക്കി. താൻ 4 വർഷം വർക്കിംഗ് പ്രസിഡന്റായ കാലത്ത് ചർച്ചകൾ നടത്തിയോ എന്നും സുധാകരൻ ചോദിച്ചു. ഇത്രയും കാലം രണ്ടുപേർ സംസാരിച്ച് വീതം വെച്ചിരുന്ന രീതി മറ്റുള്ളവരിലേക്ക് മാറുമ്പോൾ അതൃപ്തി സ്വാഭാവികം. ഇത്രയും കാലം രണ്ടുപേർ നിശ്ചയിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും അത് അവരിൽ നിന്ന് മറ്റൊരു തലങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു സ്വാഭാവിക പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? സ്വാഭാവികല്ലേ? അതിപ്പോ ഞാൻ എന്നാ കുറ്റപ്പെടുത്തേണ്ടത്? അതിന് വിമർശനങ്ങളെ തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തി. ഇത്ര വിശാലമായ ചർച്ചകൾ മുൻപ് നടന്നിട്ടില്ല. പുതിയ നേതൃത്വത്തെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതാണ് പരമ്പരാഗത രീതിയെന്ന് ഉമ്മൻചാണ്ടിയുടെയും ചെന്നിത്തലയുടെയും വിമർശനങ്ങളെ ലക്ഷ്യമിട്ട് സതീശൻ. ഇപ്പൊ എ കെ ആന്റണി പറഞ്ഞല്ലോ, പുതിയ ലീഡർഷിപ്പ് വന്നു രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും, ഇനി ആ ലീഡർഷിപ്പ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ പുതിയ ലീഡർഷിപ്പ് വന്നു. ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഗൈഡൻസ് തരേണ്ടതും തിരുത്തേണ്ടതുമായ ആളുകളാണ് ലീഡർഷിപ്പ്. അത് എ കെ ആന്റണി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും ഞങ്ങൾ അവരോടൊക്കെ അഭിപ്രായം ചോദിക്കും, ഇവരോടും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമുക്കിത് പഴയതുപോലെ ഇങ്ങനെ ഇത് വീതം വെച്ച് കൊടുക്കാൻ പറ്റുമോ? അനാവശ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയില്ലെന്നും താനും സുധാകരനും മൂലയിൽ മാറിയിരുന്നല്ല പട്ടിക തയ്യാറാക്കിയതെന്നും സതീശൻ. ഒരു വശത്ത് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും, മറുഭാഗത്ത് സുധാകരനും വി ഡി സതീശനും. അടിയും തിരിച്ചടിയുമായി മുതിർന്ന നേതാക്കൾ തന്നെ പൊട്ടിത്തെറിക്കുമ്പോൾ കോൺഗ്രസിൽ ഇനി കലാപത്തിന്റെ കാലം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 തിരുവനന്തപുരം.